ചേരുന്നുണ്ട്. നിയാസ് എന്തായാലും വലിയൊരു വിജയം തന്നെയാണ് പാലക്കാടാണെങ്കിലും വയനാടാണെങ്കിലും നേടാൻ സാധിച്ചത്. അതോടൊപ്പം ചേലക്കരയിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ഒരു ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട് ഏതാണ്ട് 10% പോളിംഗ് കുറഞ്ഞപ്പോൾ കോൺഗ്രസ് ഇല്ലാണ്ടാവുമെന്നും എന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തിയവർക്ക് കഴിഞ്ഞ തവണ യു ഡി എഫിന് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ 400,000 പുറമത്ത് ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത്. പിന്നെ സമാനതകളില്ലാത്ത രീതിയിൽ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പറയേണ്ട സാഹചര്യമുണ്ടായിട്ട് പോലും രാഷ്ട്രീയം പറയാതെ അവിടെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ഒരു അധികാരത്തിലിരിക്കുന്ന ഭരണം ഭരണത്തിൽ നിർത്തി നിൽക്കുന്ന CPM തന്നെ വർഗീയ ചരിതരം ഉണ്ടാക്കുവാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ആ ശ്രമമാണ് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, BJPയിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്ക് വരുന്നു. ആ കോൺഗ്രസിലേക്ക് വരുമ്പോൾ BJPക്കാർക്കാണ് എതിർപ്പുണ്ടാവേണ്ടത്. അതേ അവസരത്തിൽ CPMകാർ അവരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നും അവർ ആ പാർട്ടി വിട്ടു വന്നാൽ ഞങ്ങൾ സ്വീകരിക്കാമെന്നും മന്ത്രിയും അവരുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെ ആയ ബാലൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടും ആ പാർട്ടിയിൽ പോകാതെ അദ്ദേഹം കോൺഗ്രസിൽ വന്നപ്പം അവ ആ അദ്ദേഹത്തിനെതിരായി രീതിയിൽ പത്രപ്പരച്ചം നടത്തി. അതും രണ്ട് മുസ്ലിം മാധ്യമങ്ങളിൽ മാത്രം നടത്തിയ പത്രപ്രസ്താവന, ആ പത്രപ്രസ്താവന എത്രമാത്രം അവർക്ക് അവർ അവര് വർഗീയതക്കെതിരായി മതനിരപേക്ഷതക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ള അവരുടെ അവകാശവാദം എത്രമാത്രം പൊള്ളത്തരമാണ് എന്ന് കാണിക്കുന്നതാണ്. ഇതിനു മുമ്പ് വടകരയിലും ഇതേപോലെ ഒരു മുസ്ലിം ലീഗുകാരന്റെ ഐഡിയിൽ നിന്നും MSFന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഐഡിയിൽ നിന്നും അവിടെ കാഫർ പ്രയോഗം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്കി ഹിന്ദു വോട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയ അതേ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് CPM പേര് വെച്ച് ഒരു പത്രത്തിൽ പരസ്യം ചെയ്ത് മുന്നോട്ട് പോയി. എന്നിട്ടും അവർക്കുണ്ടായ നേട്ടം എന്താണ്? കോൺഗ്രസിൽ നിന്നും ഒരാളെ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മാത്രം പാർട്ടി മാറി അയാളെ സ്ഥാനാർത്ഥിയാക്കിയ അതേ CPM ആണ് BJPയിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്ക് വന്നപ്പം അദ്ദേഹത്തിനെതിരായി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. കേരളത്തിലെ എല്ലാവർക്കും അറിയാം, സരീൻ ഉപയോഗിച്ചതുപോലെയുള്ള ഭാഷ CPMന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. അപ്പൊ അത്രയേറെ മോശപ്പെട്ട ആൾ പറഞ്ഞപ്പോൾ പോലും അയാളെ തിരിച്ചെടുക്കുവാനും സ്ഥാനാർത്ഥിയാക്കുവാനും അയാളെ തിരിച്ചെടുക്കാനും പാർട്ടിയിലേക്ക് എടുക്കുവാനും സ്ഥാനാർത്ഥിയാക്കുവാനും ഒരു മടിയും കാണിക്കാത്തവരാണ് അവർ. അതേ അവസരത്തിൽ ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്. എന്നിട്ടും 3500 വോട്ടുകൾക്ക് വിജയിച്ചിരുന്ന കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ ഇപ്പൊ 18,000 മേലെ ഭൂരിപക്ഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സർവകാല റെക്കോർഡാണ്. ഈ അവിടെ മുനിസിപ്പാലിറ്റിയിൽ കാലാകാലങ്ങളിൽ ഉള്ള BJPയുടെ ഭൂരിപക്ഷം പോലും തകർത്തുകൊണ്ടാണ് അവിടെ വിജയിച്ചത്. അവിടെ മുനിസിപ്പാലിറ്റിയിൽ 3 പഞ്ചായത്തുകളിലും എല്ലാ മേഖലയിലും എല്ലാ ജാതിയും മതവും ഒക്കെ താമസിക്കുന്ന മേഖലയിൽ നിന്നെല്ലാം ഭൂരിപക്ഷം ഉണ്ടാക്കിയത് മതേതര പാർട്ടിയായത് കോൺഗ്രസ് എന്നും മതേതര പാർട്ടിയാണെന്ന് പറയാൻ പോലും അവകാശപ്പെടാൻ കഴിയാത്ത പാർട്ടിയാണ് BJPയും CPM എന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ചേലക്കരയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 28 അവർ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഓരോ തവണയും 35,400 വോട്ട് ജയിച്ച ഒരു ഒരു മണ്ഡലത്തിൽ ഇത്തവണ മുഖ്യമന്ത്രിയും അതുപോലെ 1 മന്ത്രിമാരും 3 MLAമാരും അവിടെ ക്യാമ്പടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തിയിട്ട് പോലും അവർക്ക് 39,400 നിന്നും 12,000 അവരെ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് ഭരണവിരുദ്ധ വികാരമല്ലാതെ മറ്റെന്താണ്? അപ്പോ എല്ലാ അർത്ഥത്തിലും അവർക്ക് പാലക്കാട് നഷ്ടമുണ്ടായി, ചേലക്കരയിൽ നഷ്ടമുണ്ടായി, വയനാടിൽ അവർക്ക് 3.5 വരെ വോട്ട് കിട്ടിയിരുന്ന LDFന്റെ സ്ഥാനാർത്ഥിക്ക് 200,000 അവരെ വോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150,000 വോട്ട് ഒരു പാർലമെന്റിൽ നിന്നും അവർക്ക് കുറയേണ്ട സ്ഥിതിയുണ്ടായി. ചേലക്കരയിൽ 26,000 വോട്ട് അവർക്ക് കുറയുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ 26,000 വോട്ട് കുറയുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഏതാണ്ട് 15,000 വോട്ടുകൾ കൂടുതലായി ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം അവിടെ പാലക്കാട് ഉണ്ടായി. ഇതെല്ലാം വർഗീയമായ കാർഡുകൾ ഇറക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന തൃശൂർ പൂരം കലക്കിയിട്ടും BJPയെ ജയിപ്പിക്കാനുള്ള പാലക്കാട് ഈ പത്രപരസ്യം നടത്തി BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ദൂരവ്യാപകമായ രീതിയിലുള്ള
എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയുന്നത് യു ഡി എഫിന്റെ വിജയം എന്ന് പറയുന്നത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് ആണ് യു ഡി എഫ് വിജയിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? കാരണം ഇത്തരത്തിൽ സംസ്ഥാന ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് യു ഡി എഫ് ആരോപിക്കുമ്പോഴും അപ്പുറത്തു നിന്ന് വരുന്നൊരു ആരോപണം ഇങ്ങനെയാണ്. ടി പി രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്നും വരുന്നൊരു ആരോപണം എങ്ങനെയാണ്? അതിനെ എങ്ങനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു ആ ഒരു ആരോപണത്തോട്? ടി പി രാമകൃഷ്ണൻ എന്ത് ജില്ലക്കാരനാണ്? ടി പി രാമകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ടി നേതാവായ പി ജയരാജന്റെ പുസ്തകത്തിൽ കേരളത്തിലെ വർഗീയ കക്ഷിയായി, മുസ്ലിം മതങ്ങളിലെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദ കക്ഷിയായി ഈ അബ്ദുള്ള അസർ മദനിയെ കൊണ്ടുവന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുള്ള അസർ മദനിയെ സ്റ്റേജിൽ കാത്തിരുന്ന് സ്വീകരിച്ചതാരാണ്? ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ? ആ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചേർത്തി നിർത്തിക്കൊണ്ട് എത്ര തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു? ജമാഅത്തെ ഇസ്ലാമിനെ 2 തെരഞ്ഞെടുപ്പ് മുമ്പ് വരെ ജമാഅത്തെ ഇസ്ലാമിയെ പൂർണ്ണമായും ആശ്ലേഷിച്ച് അവർക്കൊപ്പം തെരഞ്ഞെടുപ്പ് എന്റെ കോഴിക്കോട് ജില്ലയായ ടി പി രാമകൃഷ്ണന്റെ ജില്ലയായ കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റിയിൽ അവർക്കൊപ്പം സഖ്യകക്ഷികളായി മത്സരിച്ച് ഭരണം പിടിച്ച ഒരു ഒരു സംവിധാനമാണ് കേരളത്തിലെ എൽ ഡി എഫിനുള്ളത്. ഇപ്പോ ഇവർ പറഞ്ഞത് എസ് ടി പിയെ കുറിച്ചാണ്. എസ് ടി പിയുടെ അവരുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകം ഉണ്ടായി. ആ കൊലപാതകം അവിടെ മഹാരാജാസ് കോളേജിലെ ഒരു എസ് എഫ് ഐക്കാരനാണ് മരണപ്പെട്ടത്. ആ കൊലപാതകത്തിൽ പോലും ആ എസ് ടി പിയിലെ 1 പ്രതി ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചത് ആ കേസിൽ അവർ കാണിച്ച ഏറ്റവും വലിയ ഉദാസീനത കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അതേ എസ് ടി പിയെ, അതേ പോപ്പുലർ ഫ്രണ്ടിനെ നിങ്ങൾ നിരവധി കോട്ടയവും പത്തനംതിട്ടയും ഉൾപ്പെടെയുള്ള നിരവധി ജില്ലകളിൽ നിങ്ങൾ സഖ്യകക്ഷികളായി ഭരണം പങ്കാളിയാക്കിക്കൊണ്ട് ഇരാറ്റുപെട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭരണ പങ്കാളിയായി മുന്നോട്ട് കൊണ്ടുപോയത് ഒരു കൊലപാതക കേസിലെ പ്രതികളുടെ പാർട്ടികളോട് കൂടുമ്പോഴും കൂടെ നിന്ന് നിങ്ങളാണ് ഇപ്പൊ വർഗീയത പറയുന്നത്. ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ, വർഗീയ എന്ന് പറയാൻ CPM ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള ആർജവമാണ് അവർക്കുള്ളത്? എന്ത് തരത്തിലുള്ള നീതിബോധമാണ് അവർക്കുള്ളത്? ഇത്രയേറെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ടുപേരുടെ കേരളത്തിലെ ആരെങ്കിലും കാണിക്കുമോ? രണ്ട് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു 2 പത്രസ്ഥാപനങ്ങളിൽ മാത്രം ഒരു പരസ്യം കൊടുക്കുന്നു. ആ പരസ്യത്തിന്റെ സൂചന എന്താണ്? ആ പരസ്യത്തിലെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇപ്പൊ മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് വരാതെ മാറി നിൽക്കാനുള്ള തീരുമാനമെടുത്ത് ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് ബി ജെ പി വിജയിപ്പിക്കാനുള്ള CBJP മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഇവരാണ് ഇപ്പൊ പറയുന്നത് വിഭാഗീയതയും അതുപോലെ തന്നെ മതതീവ്രവാദി ശക്തികളെ കൂട്ടുപിടിച്ചുവെന്ന്. ഞങ്ങൾക്ക് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായും RSSമായും സംഘം ചേർന്നുകൊണ്ടല്ലേ അവർ ജയിച്ചത്? നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ടി പി രാമകൃഷ്ണന്റെ സ്വന്തം ജില്ലയായ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്ത് ബി ജെ പിയുടെ വോട്ട് അത്രയെ കുറഞ്ഞത് 4500. എത്ര വോട്ട് ഞങ്ങൾ ജയിച്ചത്? 3500. അതേപോലെ തന്നെ ബി ജെ പിയുടെ വോട്ട് കുറ്റ്യാടിയിൽ എത്ര വോട്ടാണ് കുറഞ്ഞത്? 2700. എത്ര വോട്ട് ഞങ്ങൾ ജയിച്ചത്? 300 വോട്ടിന്. അപ്പൊ ബി ജെ പിയുടെ വോട്ടുകൾ കുറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഗുണമുണ്ടായി, അതിന്റെ വോട്ട് ഷെയർ വാങ്ങിയെടുത്ത് BJPയുമായും RSSമായും സന്ധി ചേർന്ന് മുന്നോട്ട് പോയവർ. ഇവിടെ RSSകാരനായ പിന്തുണയ്ക്കുന്ന ഒരു 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 സിനിമാ നടനായ ഒരു വ്യക്തിയെ, RSSകാരനായ ഒരു വ്യക്തിയെ കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് പറഞ്ഞയക്കുവാൻ പൂരം കലക്കിയ ആളുകളാണ് ഇപ്പൊ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്. ഒരു കാര്യം ഞങ്ങൾക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ നിങ്ങളുടെ ഒരജണ്ടേ നടന്നുള്ളൂ, ഒരജണ്ട നടന്നില്ല. അത് ജനകീയമായ നിങ്ങളുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് കൊണ്ട് പാലക്കാട് നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതാണ് നിങ്ങൾ ആഗ്രഹിച്ച കേരള നിയമസഭയിലേക്ക് അവർക്കൊരാളെ കൊടുക്കാമെന്ന ഉമ്മൻചാണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ നെക്സസ്, ആ ഒരു അവരുടെ ഒരു അജണ്ട അത് നടപ്പിലാക്കാൻ കഴിയാത്തതിനുള്ള ജാലതയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, 2020 ശേഷം നിങ്ങൾക്ക് എത്രമാത്രം ജനങ്ങൾ നിങ്ങളിൽ നകന്നിരിക്കുന്നു, ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നതിന്റെ ഉരകല്ലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. ആ ഉരകല്ല് മനസ്സിലാക്കി ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മുടെ പശ്ചിമബംഗാളിൽ ഉണ്ടായതുപോലെ, ത്രിപുരയിൽ ഉണ്ടായതുപോലെ ഇന്ത്യയിൽ ഒരു പാർട്ടി, ഇതുപോലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് പഠിക്കേണ്ട അവസ്ഥ CPM ഉണ്ടാകും. അത് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമല്ല,
മതനിരപേക്ഷ കക്ഷികൾക്ക് ഇവിടെ കൂടെ നിൽക്കേണ്ട, നിങ്ങൾ അങ്ങനെ ഇല്ലാതായി പോകേണ്ട പാർട്ടിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി നിയാസേ, വളരെയധികം നന്ദി. ഈ ഒരു സമയത്ത് യു ഡി എഫിൻ്റെ ഒരു വിജയം, വലിയൊരു വിജയം തന്നെ ഉണ്ടായി. ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിൽ വളരെയധികം നന്ദി. എന്തായാലും കോൺഗ്രസ് നേതാവ് പി എം നിയാസും പറയുന്നത് തീർച്ചയായും ഒരു സംസ്ഥാന ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ്. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ, യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ കാണാൻ സാധിച്ചത്. അതേസമയം ചേലക്കരയിലെ ആ ഒരു വോട്ട് ശതമാനം കുറയുന്നതിലൂടെയും കാണാൻ സാധിച്ചത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേള കേരള വിഷൻ ന്യൂസ് വോട്ടെണ്ണൽ ദിനം ഉപഫലം 2024 പവേർഡ് ബൈ ഐസിഎൽ ഫിൻകോ ദി ഇന്റലിജന്റ്.